ഇരുപത് വർഷത്തെ കരിയർ ഇതുവരെ ഒരു താരവും അനുഭവിക്കാത്തത്ര വലിയ പ്രതിസന്ധികളും വിമർശനങ്ങളും പരിഹാസങ്ങളും. ഫോമിലാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഫോമിലല്ല. മൈതാനത്ത് ഏതാംഗിളിൽ നിന്നും അത്ഭുതം കാണിച്ചിരുന്ന കാലുകളാണ് തുടരെ തുടരെ സുവർണാവസരങ്ങൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ആരാധനയോടെ കണ്ടവരും ചേർന്ന് നിന്നവരും തോളിൽ കൈയിട്ട് നടന്നവരും എതിരായിരുന്നു. ഒരു ക്ലബിന്റെ പിൻബലം പോലും അയാൾക്ക് കിട്ടിയിരുന്നില്ല. ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ വീഴുന്നതിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് വീണിട്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉയർത്തെഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്നത്. സാധ്യമാകുമോ എന്നറിയില്ല. പ്രായമയാളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്ന് കളിയിൽ പ്രകടമാകുമ്പോഴും അയാളുടെ മനസ്സതിനെ അംഗീകരിക്കാൻ മടിക്കുകയാണ്. അയാൾ വീണാൽ അത് പോർച്ചുഗൽ എന്ന ടീമിൻ്റെ വീഴ്ചയല്ല, ഒരു ഇതിഹാസത്തിൻ്റെ വീഴ്ചയാണ്. കാരണം അയാളില്ലെങ്കിലും പോർച്ചുഗലിന് ഇന്ന് വ്യക്തമായ പ്ലാനുകളുണ്ട്. വികാരഭരിതനായി അയാൾ മൈതാനത്ത് നിൽക്കുന്ന കാഴ്ച ഓരോ ഫുട്ബോൾ ആരാധകർക്കും നിറകണ്ണുകളോടെയല്ലാതെ കണ്ടു നിൽക്കാൻ കഴിയുകയില്ല. അയാൾ ആ ചുമന്ന കുപ്പായം അണിഞ്ഞതു മുതൽ മുന്നിലുണ്ടായിരുന്നത് പ്രതിസന്ധികൾ നിറഞ്ഞ വഴികളായിരുന്നു. കടന്നു വന്നിരുന്ന വഴികളിൽ പരവതാനി വിരിച്ചോ ഒരാലിംഗനം ചെയ്തോ ആരും സ്വീകരിച്ചിട്ടില്ല. എല്ലാം അയാൾ അയാളുടെ പ്രതിഭ കൊണ്ട് നേടിയെടുത്തതാണ്. കഠിനാധ്വാനം കൊണ്ട് മാത്രം ഒരു താരം ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാ ഭാരവും ചുമലിലേറ്റിയ അയാൾ ഇന്ന് ആ ടീമിനൊരു ഭാരമായി മാറിയിരിക്കുകയാണ്. ആരെയും കുറ്റം പറയുവാൻ കഴിയുകയില്ല. എങ്കിലും ഈ ഒരു അവസ്ഥ മെസ്സിയോട് ചേർത്ത് വായിക്കുമ്പോൾ സഹതാരങ്ങളിൽ നിന്നും മെസ്സിക്ക് ലഭിക്കുന്ന പിന്തുണ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടുന്നു. രണ്ട് പതിറ്റാണ്ട് കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിൽ അയാളുടെ അധ്യായം ഏതാണ്ട് ഈ കഴിഞ്ഞ വേൾഡ് കപ്പോടെ അവസാനിക്കാനാണ് സാധ്യതകളേറെ. നേടിയ നേട്ടങ്ങളും കൈവരിച്ച ബഹുമതികളും കീഴടക്കിയ റെക്കോർഡുകളും അയാളെ പിന്തുണയ്ക്കും. ലോക ഫുട്ബോളിനെ കാലിലിട്ട് അമ്മാനമാടിയ ഇതിഹാസത്തെ തടഞ്ഞതായും അപമാനിക്കുന്നതായും ഒരു മാധ്യമവും വിലയിരുത്തുകയില്ല. കാരണം ഫുട്ബോൾ അങ്ങനെയാണ്. വൈകാരികതയ്ക്കപ്പുറം ജയമാണ് പ്രാധാന്യം. എങ്കിലും ബാക്കിയുള്ള മത്സരങ്ങളിൽ അയാൾക്ക് വേണ്ടി ദൈവം ഒരുക്കപ്പെട്ട ചില നിമിഷങ്ങൾ ബാക്കിയുണ്ടെന്ന് മനസ്സ് പറയുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത വേൾഡ് കപ്പിലും ആ കന്നിക്കിരീടം സ്വന്തമാക്കാൻ അയാൾ മൈതാനത്തിറങ്ങും. ആ സുന്ദരമായ നിമിഷം സഫലമാകുന്നത് കാണാൻ ഫുട്ബോൾ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. അതെ, അറബിക് കമന്റേറ്റർ ഒരിക്കൽ പറഞ്ഞതുപോലെ, ഇന്നെന്റെ വാക്കുകൾ നിങ്ങളോടൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. അയാളാണ് ചരിത്രം. അയാൾ തന്നെയല്ലേ ഏറ്റവും വലിയ മഹാരഥൻ? മനോഹരമായ ഭൂതവും വർത്തമാനവും അയാളിലല്ലേ സമ്മേളിക്കുന്നത്? ഫുട്ബോളിലെ ഏറ്റവും വലിയ അനശ്വരമായ ഇടം അയാളുടെയല്ലേ? ആ കമന്റേറ്റർ പറഞ്ഞത് വളരെ ശരിയാണ്. പ്രിയപ്പെട്ട റൊണാൾഡോ, ഒന്നും അവസാനിക്കുന്നില്ല. നിന്റെ കാലുകൾ കാൽപ്പന്തിന് പിറകെ പായുന്നിടത്തോളം കാലം ഒരു ഇളം കുഞ്ഞിന്റെ കണ്ണിലെ ആകാംക്ഷയോടെ നിന്റെ കളി ഞാൻ കണ്ടിരിക്കും.